കഴിഞ്ഞ ദിവസം ഒരു വീട്ടമ്മയുടെ മെസ്സേജ് വന്നു. LGS പഠിക്കണമെന്നും ജോലി നേടണമെന്നും അതിയായ ആഗ്രഹമുണ്ട്, പക്ഷേ എന്ത് പഠിക്കണമെന്നോ ഒരു ദിവസം എന്താണ് ഫോളോ ചെയ്യേണ്ടതെന്നും കൃത്യമായി അറിയാൻ കഴിയുന്നില്ല, അങ്ങനെ പഠിക്കാനും കഴിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തൊക്കെയോ ഒരു ദിവസം എടുത്ത് പഠിക്കുന്നു, ഒന്നും ആവാത്തതുപോലെ ഒരു തൃപ്തി വരുന്നില്ല. അങ്ങനെ പഠിക്കുന്നത് കൊണ്ട് തന്നെ ഒരു ആവേശം, മോട്ടിവേഷൻ നഷ്ടപ്പെട്ട് അടുത്ത ദിവസം പഠനം നിർത്തിപ്പോകുന്നു. ഇതിനെന്താണ് മാർഗം എന്നതാണ് ഒരു വീട്ടമ്മയുടെ ചോദ്യം. ഇതുപോലെ ചോദ്യം അല്ലെങ്കിൽ സംശയമുള്ള അല്ലെങ്കിൽ ഇതുപോലെ ചോദ്യം ചോദിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നിരവധി ആൾക്കാരുണ്ടായിരിക്കും. വീട്ടമ്മമാരുണ്ടായിരിക്കും, മറ്റ് ജോലി ചെയ്തുകൊണ്ട് പഠിക്കുന്നവരുണ്ടാവും, ഇതുവരെ LGS പഠനം തുടങ്ങാത്ത ആളുകളും ഉണ്ടായിരിക്കും. അപ്പോൾ ഇവരുടെയൊക്കെ കോമൺ ആയിട്ടുള്ള പ്രശ്നം ചുറ്റുപാടും കണ്ടന്റ് ഇല്ല അല്ലെങ്കിൽ കണ്ടന്റുകൾ ലഭിക്കുന്നില്ല എന്നുള്ളതല്ല. എല്ലാവർക്കും കണ്ടന്റ് ലഭ്യമാണ്. ഇന്ന് യൂട്യൂബിലൂടെയും ആപ്പുകളിലൂടെയും റാങ്ക് ഫെയറിലൂടെയും ക്ലാസ്സുകളിലൂടെയും ഒക്കെ തന്നെ നിങ്ങൾക്ക് കണ്ടന്റുകൾ നിങ്ങളുടെ ചുറ്റുപാടുമുണ്ട്. പക്ഷേ എങ്ങനെയാണ് ഒരു ദിവസം പഠിക്കേണ്ടത്? ഒരു ദിവസം എന്ത് പഠിച്ച് തീർത്ത് പോകാം? അതെങ്ങനെയാണ് ആ സ്റ്റഡി പ്ലാൻ കൊണ്ടുപോകേണ്ടത്? എത്ര മണിക്കൂർ പഠിക്കണം? ഇതൊക്കെയാണ് പല വിദ്യാർത്ഥികളെയും അലട്ടുന്നത്. അപ്പോൾ അത്തരത്തിൽ അലട്ടുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ സിമ്പിളായി ഫോളോ ചെയ്യാൻ കഴിയുന്ന ഒരു സ്റ്റഡി പ്ലാനാണ് ഞാനിവിടെ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇനിയും LGS പഠിച്ചു തുടങ്ങാത്ത വീട്ടമ്മമാരായിട്ടുള്ള അതുപോലെ തന്നെ ജോലി ചെയ്തുകൊണ്ട് PSC പഠിക്കുന്ന ആളുകൾക്കെല്ലാം ഒരുപോലെ പ്രയോജനപ്രദമാകുന്ന LGSൻ്റെ ഒരു സ്റ്റഡി പ്ലാൻ നമുക്ക് നോക്കാം. ഇവിടെ ഞാനൊരു കാര്യം നിങ്ങളോട് എടുത്തു പറയുകയാണ്, ഇങ്ങനെ പഠിക്കണമെങ്കിലും നമുക്ക് ആദ്യം ഒരു മനസാന്നിധ്യം വേണം, ഒരു ജോലിയോടുള്ള അടങ്ങാത്ത ആഗ്രഹമുണ്ടായിരിക്കണം, ഇതിനുവേണ്ടി കഷ്ടപ്പെടാൻ ഒരു മനസ്സുണ്ടായിരിക്കണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സ്റ്റഡി പ്ലാൻ പ്രകാരം പഠിക്കാനും ഒക്കെ കഴിയുകയുള്ളൂ. ഓക്കെയാണ്. അപ്പം ആദ്യം ആ മനസ്സ് വെച്ചിട്ട് ഈ വീഡിയോ കാണുക. അപ്പം നമ്മൾ നേരെ കാര്യത്തിലേക്ക് പോവുകയാണ്. അപ്പം നമ്മുടെ സ്റ്റഡി പ്ലാനിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയുകയാണ്, മനസ്സുറപ്പിച്ചിറങ്ങിയാൽ വേണമെന്ന് വെച്ചാൽ എന്തും നേടിയെടുക്കാൻ കഴിയും എന്ന് വിദ്യാർത്ഥികളുടെ മുമ്പിൽ തെളിയിച്ച് കാണിച്ച അധ്യാപകനാണ് ശ്രീ പ്രദീപ് മോത്ര സാറ്. സാറിൻ്റെ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് നേട്ടത്തിലൂടെ വിദ്യാർത്ഥികളുടെ മുമ്പിലേക്ക് സാറ് തരുന്നൊരു മെസ്സേജ് ഏതാണ്? നമ്മൾ മനസ്സ് വെച്ചിറങ്ങിയാൽ, അധ്വാനിക്കാൻ തയ്യാറായാൽ നമുക്ക് എന്തും നേടിയെടുക്കാൻ കഴിയും. അത്തരത്തിലാണ് സാർ 24 മണിക്കൂർ പ്രദീപ് സാർ ഇത്രയൊരു വലിയൊരു റെക്കോർഡ് നേടിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാറിൻ്റെ മോട്ടിവേഷനിൽ, സാറിൻ്റെ ഗൈഡൻസിൽ ഒരു അവസാനത്തെ LGS ബാച്ച് എൻട്രി ആപ്പിൽ ഈ വരുന്ന March 18 ആരംഭിക്കുന്നുണ്ട്. ആ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാം. താഴെ ഒരു രജിസ്ട്രേഷൻ ഫോം ഉണ്ട്, ആ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രദീപ് മോത്ര സാറിൻ്റെ അവസാനത്തെ LGS മെന്റർഷിപ്പ് ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ ഒരു ബാച്ചിൻ്റെ പ്രത്യേകത, നിങ്ങൾക്ക് എക്സാം വരെ സാറിൻ്റെ മെന്റർഷിപ്പ് ഉണ്ടാവും, നിങ്ങൾക്കൊരു മറ്റൊരു മെന്റർ കൂടി ഉണ്ടാവും, അതുകൂടാതെ സ്റ്റഡി പ്ലാൻ നോട്ട്സ് ഉണ്ടാവും. സാറിൻ്റെ സ്പെഷ്യൽ സ്റ്റഡി പ്ലാനാണ്, പ്രോഗ്രസ് ഇവാലുവേഷൻ ഉണ്ട്, വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, മോക്ക് ടെസ്റ്റ് ആൻഡ് സ്പെഷ്യൽ എക്സാംസ് ഉണ്ട്, മോട്ടിവേഷൻ ലൈവ് സെഷൻസ് ഉണ്ട്, ഡൗട്ട് ക്ലിയറിംഗ് ലൈവ് സെഷൻസ് ഉണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് പ്രദീപ് മോത്ര സാറിൻ്റെ ഒരു LGS ബാച്ചിലൂടെ ലഭ്യമാകുന്നതാണ്. അപ്പോൾ അവസാന ബാച്ചാണ്, പരിമിതമായ സീറ്റുകൾ മാത്രമാണ്, താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ബാച്ചിൻ്റെ ഭാഗമാകാവുന്നതാണ്. ഇനി ഞാൻ നേരെ നമ്മുടെ സ്റ്റഡി പ്ലാനിലേക്ക് പോവുകയാണ്. സ്റ്റഡി പ്ലാനിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോൾ തിങ്കൾ മുതൽ ഞായറാഴ്ച വരെ, അതായത് ഒരാഴ്ചത്തെ സ്റ്റഡി പ്ലാനിൻ്റെ ഒരു മാതൃകയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് തരുന്നത്. ഈ മാതൃക പ്രകാരം നിങ്ങൾ എന്ത് ചെയ്യണം? ബാക്കിയുള്ള ദിവസത്തേക്ക് മുമ്പോട്ട് കൊണ്ടുപോകണം, സ്വന്തമായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്ത് പോകണം. അപ്പോൾ ഒരാഴ്ചയിലേക്കുള്ള സ്റ്റഡി പ്ലാനിൻ്റെ മോഡലാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. ഒരു ദിവസം കുറഞ്ഞത് 3 മുതൽ 4 മണിക്കൂർ വരെ പഠനത്തിനായിട്ട് നിങ്ങൾക്ക് മാറ്റിവെക്കാം. അത് വളരെ കുറഞ്ഞ സമയം ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഇതിൽ കൂടുതൽ സമയം മാറ്റിവെക്കാനുള്ളവർ അത് മാറ്റിവെക്കുക. ഇനി സമയം തീരെയില്ലാത്ത വിദ്യാർത്ഥികൾ കുറഞ്ഞത് ഈ മണിക്കൂറെങ്കിലും നിങ്ങൾ മാറ്റിവെക്കാനായിട്ട് തയ്യാറാവണം. ഇനി അടുത്തത്, സ്കൂൾ പാഠപുസ്തകത്തിലൂടെ സയൻസും സോഷ്യൽ സയൻസും നമ്മൾ കവർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമുക്കറിയാം, നമ്മുടെ സിലബസ് എന്ന് പറയുന്നത് നമുക്ക് സയൻസും സോഷ്യലായിട്ട് GK മൊത്തം 60 മാർക്കും, കണക്കും ഇംഗ്ലീഷിൽ, കണക്ക് ഇംഗ്ലീഷില്ല സോറി, കണക്ക് നമ്മുടെ ഗണിതം മാനസികശേഷിയിലായിട്ട് 20 മാർക്ക്, ആനുകാലികം 20 മാർക്ക്. ഇതാണ് നമ്മുടെ LGS മെയിൻസിൻ്റെ സിലബസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ GK നമ്മൾ പൂർണ്ണമായും കവർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്കൂൾ പാഠപുസ്തകത്തിലൂടെയാണ്. SCERT, അതേപോലെ തന്നെ കറണ്ട് അഫേഴ്സ്, ഗണിതം, ഇവ നമ്മൾ എല്ലാ ദിവസവും പഠിക്കാൻ എടുക്കുന്നുണ്ട്. കാരണം ഈ 3 വിഷയങ്ങൾക്കും തുല്യ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് ഈ 3 വിഷയങ്ങളും നമ്മൾ എല്ലാ ദിവസവും പഠിക്കാൻ എടുക്കും. അതുപോലെ തന്നെ സ്കൂൾ പാഠപുസ്തകം വായിക്കുമ്പോൾ നിങ്ങളൊരു ചോദ്യകർത്താവാകാൻ ശ്രമിക്കുക. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ അത്തരത്തിൽ വായിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അതിനെ നേരിടാൻ കഴിയും. അടുത്തത്, മുൻവർഷത്തെ LGS ചോദ്യങ്ങളും അതുപോലെ 2024, 2023, 2022 എന്നീ വർഷങ്ങളിൽ നടന്ന 7ാം ക്ലാസ്, 10ാം ക്ലാസ് നിലവാരത്തിലുള്ള ചോദ്യങ്ങളും നിങ്ങൾ പരിശീലിക്കണം, നിങ്ങളത് വിശകലനം ചെയ്യണം. അതോടൊപ്പം തന്നെ കഴിയുന്നത്ര മാതൃകാ പരീക്ഷകൾ നിങ്ങൾ പരിശീലിക്കാൻ ശ്രമിക്കണം. ഓക്കെയാണ്. ഈ കാര്യം നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ടാണ് ഞാൻ നമ്മുടെ സ്റ്റഡി പ്ലാനിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റഡി പ്ലാൻ തുടങ്ങുകയാണ്. തിങ്കളാഴ്ച ദിവസമാണ്, തിങ്കളാഴ്ച ദിവസം നമ്മൾ തുടങ്ങുന്നു. നമ്മുടെ കയ്യിൽ ഒരു ബുക്ക് വേണം, ഒരു ഡയറി വേണം, നമുക്ക് റഫ് നോട്ട് എഴുതി വെക്കാനൊക്കെയാണ് നമുക്കൊരു ബുക്ക് വേണം. അപ്പോൾ നമ്മൾ ബുക്ക് എടുത്ത് വെക്കുന്നു. നമ്മുടെ 1ാം ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. Day 1 നമ്മൾ തിങ്കളാഴ്ചയാണ്. അപ്പോൾ നമ്മൾ തിങ്കളാഴ്ച ദിവസം ആദ്യം പഠിക്കാൻ പോകുന്നത് SCERTയുടെ ഒരു ചാപ്റ്റർ വായിക്കാൻ പോവാണ്. ഏതാണെന്നറിയോ?
കേരള ചരിത്രം കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു, ജി കെയും സോഷ്യലും സയൻസും നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത് എസ് സി ആർ ടിയിലൂടെയാണ്. അതായത് എസ് സി ആർ ടി പാഠപുസ്തകം വെച്ചിട്ടാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ പരന്ന് അല്ലെങ്കിൽ അത് എവിടെ തുടങ്ങണം, ഇവിടെ തുടങ്ങണം, ഏത് പഠിക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഒക്കെ വിട്ടേരെ. നിങ്ങൾ ഇതെങ്കിലും ചെയ്യാൻ തയ്യാറായാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ കേരള ചരിത്രമാണ് ആദ്യം പഠിക്കാൻ പോകുന്നത്. കേരള ചരിത്രത്തിലെ 7ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്റർ നവ കേരള സൃഷ്ടിക്കായി എന്നുള്ള പാഠപുസ്തകം എടുത്ത് വെച്ച് വായിക്കുക. ഓക്കെ, ഒന്നെങ്കിൽ നിങ്ങൾ എൻട്രി ആപ്പിൽ നിങ്ങൾ 1 ഇയർ എടുത്തവരാണെങ്കിൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ 999 ഒരു ഓഫർ തന്നിട്ടുണ്ടായിരുന്നു ഒരു വർഷം ബി എസ് സി പഠിക്കാൻ. അപ്പോൾ അതിൽ ഈ എസ് സി ആർ ടിയുടെ എൻട്രി ആപ്പിലെ ക്ലാസ് ഫ്രീ ആണ്, കോഴ്സിനോടൊപ്പം മറ്റു കോഴ്സുകളോടൊപ്പം ഫ്രീ ആണ്. അപ്പോൾ ഈ എസ് സി ആർ ടിയുടെ 5ാം ക്ലാസ് മുതൽ 10 വരെയുള്ള ക്ലാസ്സുകൾ എൻട്രി ആപ്പിൽ കിടപ്പുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ പോയി എടുക്കാം. 7ാം ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ, സോഷ്യൽ എടുത്തു കഴിഞ്ഞാൽ 8ാം ചാപ്റ്റർ നവകേരള സൃഷ്ടിക്കായി കാണാം. അവിടെ പോയി എന്ത് ചെയ്യാം, വേണമെങ്കിൽ ക്ലാസ് കാണാം. അവിടെ PDF നോട്ട്സും ഉണ്ട്. ഇനി അതല്ല, നിങ്ങൾക്ക് എൻട്രി ആപ്പിലൊന്നും ഇല്ല, കുഴപ്പമില്ല, നിങ്ങൾ സമഗ്രയുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ, സർക്കാരിൻ്റെ നമ്മുടെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻ്റ് സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ പാഠപുസ്തകമുണ്ട്. അവിടെ പോയിട്ട് 7ാം ക്ലാസ്സിലെ ഈ ഒരു സോഷ്യൽ സയൻസ് എടുക്കുക, 8ാമത്തെ ചാപ്റ്റർ എടുക്കുക. ഓക്കെയാണ് കൂട്ടുകാരെ. ഇനി അതല്ല, യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ കിടപ്പുന്നുണ്ടായിരിക്കും, അത് എടുക്കുക. എടുത്തിട്ട് എന്ത് ചെയ്യുക, ഈ നവകേരള സൃഷ്ടിക്കായി എന്നത് നന്നായിട്ട് വായിക്കുക, പഠിക്കുക. ഇതിനോടൊപ്പം തന്നെ കണക്റ്റഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് അറിയാവുന്ന ഫാക്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ റഫ് നോട്ടായിട്ട് എഴുതി പോവുകയും ചെയ്യുക. അപ്പോൾ ഇത് കൃത്യമായി ഈ ചാപ്റ്റർ വായിച്ചു കഴിയുമ്പോൾ നമ്മളവിടെ കേരള ചരിത്രത്തിൽ ഒരു സാധനം അവിടെ കംപ്ലീറ്റ് ആയി. ഓക്കെ, രണ്ടാമത് നമ്മൾ ചെയ്യാൻ പോകുന്നത് മാത്സ് ആണ്. മാത്സിൽ നമ്മൾ ആദ്യം തുടങ്ങുന്നത് സംഖ്യകൾ അടിസ്ഥാന ക്രിയകളാണ്. നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു നോക്കിയാലും എൻട്രി ആപ്പിൽ കയറിയിട്ട് പ്ലേലിസ്റ്റ് സംഖ്യയിൽ അവിടെ സെർച്ചിൽ കയറിയിട്ട് സംഖ്യകൾ അടിസ്ഥാന ക്രിയകൾ എന്ന് അടിച്ചാലും അവിടെ എന്ത് ചെയ്യും, വീഡിയോ ലിസ്റ്റ് വരും. കൃത്യമായിട്ട് ആ വീഡിയോ എടുക്കുക. നിങ്ങൾ ചിലപ്പോൾ എൻട്രി ആപ്പിലാണെങ്കിൽ സംഖ്യയിൽ അടിസ്ഥാന ക്രിയകൾ ഒരു 4 എപ്പിസോഡ് വിശാഖ് പാവുമ്പ സാറിൻ്റെ ക്ലാസ് കാണും. നിങ്ങൾ ആദ്യത്തെ 2 എപ്പിസോഡ് എന്ത് ചെയ്യുക, ഒരു ദിവസം കാണുക. അപ്പോൾ അത് കണ്ടു കഴിയുമ്പോൾ നമ്മൾ സംഖ്യയിൽ അടിസ്ഥാന ക്രിയകൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. അടുത്തത് ആനുകാലികമാണ്. ആനുകാലികം എങ്ങനെ പഠിക്കാം, ആനുകാലികം നമ്മൾ എൻട്രി തന്നെ നമ്മളൊരു ഇയർ ബുക്ക് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു 2023 മുഴുവൻ കറണ്ട് അഫേഴ്സ്. ഇനി അതല്ല, നിങ്ങൾ മറ്റ് റാങ്ക് ഫെയിൽ കറണ്ട് അഫേഴ്സ് വാങ്ങിച്ചിട്ടുണ്ട്, നിങ്ങൾ നിങ്ങളുടെ മറ്റ് പ്രസിദ്ധീകരണം നിങ്ങളുടെ കയ്യിലുണ്ട്, അതായാലും മതി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ കറണ്ട് അഫേഴ്സിൻ്റെ പേജ് വൈസ് ആയിട്ട്, ഇപ്പോൾ എൻട്രിയുടെ കറണ്ട് അഫേഴ്സ് PDF ആണെങ്കിൽ ആദ്യത്തെ 5 പേജ് അല്ലെങ്കിൽ ആദ്യത്തെ 3 പേജ് തുടങ്ങാം. ആദ്യം തന്നെ എന്ത് ചെയ്യണ്ട, വലിച്ചു വാരി പഠിക്കേണ്ട. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു 5 പേജ് അല്ലെങ്കിൽ 3 പേജ് നമ്മൾ ആനുകാലികം പേജ് വായിച്ചു, നമ്മുടെ 1ാമത്തെ ദിവസം കംപ്ലീറ്റ് ആയി. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ 3 കാര്യങ്ങൾ നിങ്ങൾ പഠിക്കേണ്ടത് ഒരുമിച്ചൊറ്റയിരിപ്പിലല്ല, മറിച്ച് നിങ്ങളതിന് കൃത്യമായി ഗ്യാപ്പ് കൊടുക്കുക. അതായത് നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്നവരാണെങ്കിൽ, ഒരു 5 മണിക്ക് എഴുന്നേറ്റിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ 5 മണി മുതൽ നിങ്ങൾ എന്ത് ചെയ്യുക, കണക്കിനോ GK ഇതിനോ ഉൾപ്പെടുത്തി മാറ്റി വെക്കുക. കറണ്ട് അഫേഴ്സോ കണക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് നിങ്ങളെ മാറ്റി വെക്കാം. നിങ്ങളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുക, നിങ്ങളെ ഏറ്റവും ഉണർന്നിരിക്കുമ്പോഴാണ് നിങ്ങളെ ഏറ്റവും ബുദ്ധിമുട്ടിക്കേണ്ട വിഷയം നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ തലയിൽ അത് പെട്ടെന്ന് കയറും. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ നിങ്ങൾക്ക് ഉണർവിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ കണക്ക് പഠിക്കാനായിട്ട് എടുക്കുക. അത് പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, അടുത്ത എപ്പോഴാണ് നിങ്ങൾക്ക് ഗ്യാപ്പ് കിട്ടുന്നത്, ആ സമയത്ത് കേരള ചരിത്രം പഠിച്ചു തീർക്കുക, വായിച്ചു തീർക്കുക. അതിനുശേഷം ആനുകാലികം നമ്മൾ പഠിക്കുകയാണ്, പേജ് പഠിക്കുകയാണ്. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്താൽ മതി, പല സമയത്തായിട്ട് പഠിച്ചാലും മതി, ഒരുമിച്ചിരുന്ന് പഠിക്കണമെന്ന് നിർബന്ധമില്ല. ഓക്കെയാണ്. ഇനി അത് 1ാം ദിവസം കഴിഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ഡയറിയിൽ നിങ്ങൾ എടുത്തു വെച്ച ഡയറിയിൽ ടിക്ക് ഇടുക, 1ാം ദിവസം ഇതൊക്കെയാണ് പഠിക്കുക. അപ്പോൾ Day 1 തിങ്കൾ ഇന്ന ഇന്ന കാര്യം പഠിക്കാനുണ്ടായിരുന്നു, അപ്പോൾ 1 കഴിഞ്ഞു, 2ാമത്തെ ടിക്ക് ഇട്ടു, 3ാമത്തെ ടിക്ക് ഇട്ടു, സെറ്റ്. അപ്പോൾ അത് അന്ന് പഠിക്കാൻ പറ്റിയത് പഠിച്ചത് അന്ന് തന്നെ റിവിഷൻ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും ബെറ്ററാണ്, അത് അന്ന് തന്നെ റിവിഷൻ ചെയ്യുക. ദെൻ നമ്മൾ 2ാം ദിവസം ചൊവ്വാഴ്ചയിലേക്ക് പോകുന്നു. ചൊവ്വാഴ്ച നമ്മൾ സയൻസിലേക്ക് പോവുകയാണ്. എസ് സി ആർ ടിയിലെ 5ാം ക്ലാസ് സയൻസ് പാഠപുസ്തകത്തിലെ 7ാമത്തെ അധ്യായം അറിവിൻ്റെ ജാലകങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ പഠിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിൽ മനുഷ്യ ശരീരം, നമ്മുടെ സിലബസിലെ മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട ചാപ്റ്ററാണ് അറിവിൻ്റെ ജാലകങ്ങൾ എന്ന് പറയുന്നത്. അത് എന്ത് ചെയ്യുക, നമ്മൾ കൃത്യമായി വായിക്കാം. നേരത്തെ പറഞ്ഞതുപോലെ വായിക്കാം, എൻട്രി ആപ്പിൽ ക്ലാസ് ഉണ്ട്, കേൾക്കാം, എന്ത് വേണം ചെയ്യാം. അതിനുശേഷം സംഖ്യയിൽ അടിസ്ഥാന ക്രിയകൾ നമ്മൾ വീണ്ടും അടുത്ത ബാക്കിയുള്ള ടോപ്പിക്കുകൾ ഇന്ന് പഠിക്കുകയാണ്. സംഖ്യയിൽ അടിസ്ഥാന ക്രിയകൾ പല വെർഷനുണ്ട്. അപ്പോൾ നമ്മളത് 2ാമത്തെ ഒരു ഭാഗമായിട്ട് 2ാം ദിവസമായിട്ട് നമ്മളത് വീണ്ടും പഠിക്കുകയാണ്, അടുത്ത ടോപ്പിക് പഠിക്കുകയാണ്. പഠിക്കുന്നു ആനുകാലികം, 5 പേജോ അല്ലെങ്കിൽ 3 പേജോ വായിക്കുന്നു. നമ്മുടെ 2ാം ദിവസം കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ 3ാം ദിവസം എന്താ ചെയ്യുന്നത്, അതായത് നമ്മുടെ ബുധനാഴ്ച നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ പഠിച്ച കാര്യങ്ങൾ നമ്മൾ റിവീസ് ചെയ്യാൻ പറ്റി പോവുകയാണ്. നമ്മൾ എസ് സി ആർ ടി കേരള ചരിത്രം റിവിഷൻ ചെയ്യുന്നു, സയൻസിലെ അറിവിൻ്റെ ജാലകങ്ങൾ നമ്മൾ റിവിഷൻ ചെയ്യുന്നു, കണക്ക് സംഖ്യ അടിസ്ഥാന ക്രിയകൾ നമ്മൾ റിവിഷൻ ചെയ്യുന്നു, 2 ദിവസം പഠിച്ച ആനുകാലികം നമ്മൾ റിവിഷൻ ചെയ്യുന്നു. നമ്മുടെ കാര്യം സെറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ മറവി എന്ന് പറയുന്ന സാധനത്തെ മറികടക്കാനുള്ള കിടിലൻ റിവിഷൻ മെത്തേഡാണ് പഠിച്ചത് അന്ന് തന്നെ റിവിഷൻ ചെയ്യുക, 2 ദിവസങ്ങൾക്ക് ശേഷം റിവിഷൻ ചെയ്യുക. ഈ മെത്തേഡ് സ്വീകരിച്ചുകൊണ്ടാണ് നിങ്ങൾക്കായിട്ട് ഇത്തരത്തിൽ നിങ്ങളുടെ മറവി എന്ന സാധനത്തെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു റിവിഷൻ മെത്തേഡ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ, ഈ ദിവസം മാക്സിമം, ഇനി എവിടുന്ന് എങ്ങനെ കാണാ പടം ചോദിച്ചാലും ഇത് പറയാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളിത് റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് 3ാം ദിവസം, അതായത് ബുധനാഴ്ച നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഓക്കെയാണ്.
അപ്പം നിങ്ങൾക്കൊരു ഊർജ്ജം കിട്ടും. ഓ, രണ്ട് ദിവസം ഞാൻ പഠിച്ചതിൻ്റെ മനസ്സിലുണ്ട്, ഓക്കെ ആണ്, ഞാൻ ഉഷാറാണ്. അങ്ങനെ കണ്ടാൽ ആ ഉഷാറോടുകൂടി എന്ത് ചെയ്യുക, അടുത്ത ദിവസത്തേക്ക് നിങ്ങൾ പോവുക. നിങ്ങൾ അടുത്ത മൂന്നാം നാലാം ദിവസത്തേക്ക്, അതായത് നമ്മൾ വ്യാഴാഴ്ച ദിവസത്തേക്ക് പോവുകയാണ്. വ്യാഴാഴ്ച നമ്മൾ പഠിക്കാൻ പോകുന്നത് എസ് സി ആർ ടിയുടെ ഭൂമിശാസ്ത്രം, അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ അഞ്ചാം ക്ലാസ്സിലെ പത്താമത്തെ അധ്യായമായിട്ടുള്ള കേരളക്കരയിൽ, അതേപോലെ തന്നെ പതിനൊന്നാമത്തെ അധ്യായം നമ്മുടെ ഇന്ത്യ എന്നിവ നമ്മൾ പഠിക്കാൻ വേണ്ടി പോവാണ്. കാരണം ഈ രണ്ട് അധ്യായങ്ങളും ഇച്ചിരി ചെറുതാണ്, കേരളക്കരയിൽ ചെറിയൊരു അധ്യായമാണ്. അതുകൊണ്ട് നമ്മളവിടെ രണ്ടുകൂടെ ഒരുമിച്ച് പഠിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ കേരള ജോഗ്രഫിയും ഇന്ത്യ ജോഗ്രഫിയും നമ്മൾ ഈ വ്യാഴാഴ്ച ദിവസം ഒരു ചാപ്റ്ററിലൂടെ, രണ്ട് ചാപ്റ്ററിലൂടെ തീർക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, ഇനി അടുത്തത് ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ. നമ്മൾ മാനസിക ശേഷിയിലേക്ക് കയറുകയാണ്. നമ്മൾ ഗണിതത്തിൽ ഒരു ചാപ്റ്റർ സംഖ്യാടിസ്ഥാനങ്ങളിൽ പഠിച്ചു. നമ്മൾ മാനസിക ശേഷിയിലെ ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ, അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ആദ്യത്തെ പാർട്ട് നമ്മൾ ഫസ്റ്റ് ഡേയിൽ പഠിക്കാൻ വേണ്ടി പോവാണ്, അല്ലെങ്കിൽ വ്യാഴാഴ്ച പഠിക്കാൻ വേണ്ടി പോവാണ്. പിന്നെ ആനുകാലികം ഒരു അഞ്ച് പേജ് വായിക്കുന്നു, സെറ്റ് കഴിഞ്ഞു. അന്ന് തന്നെ റിവിഷൻ ചെയ്യാം, പഠിച്ച അന്ന് തന്നെ റിവിഷൻ ചെയ്യാം. അടുത്ത വെള്ളിയാഴ്ച ദിവസം അഞ്ചാം തീയതി ഡേ അഞ്ചിന് വരുന്നു നമ്മുടെ എസ് സി ആർ ടി സയൻസിലെ ആറാം ക്ലാസ്സിലെ ഒൻപതാമത്തെ പാഠം, ചേർക്കാം പിരിക്കാം, അതായത് നമ്മുടെ സിലബസിൽ ആറ്റം മാറ്റത്തിന്റെ ഘടന എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് വരുന്ന അധ്യായമാണ് ഒൻപതാമത്തെ അധ്യായം, ചേർക്കാം പിരിക്കാം. ഇത് നമ്മൾ വായിക്കാൻ എടുക്കുന്നു, പഠിക്കുന്നു. അതിനുശേഷം നമ്മൾ ഗണിതം, ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ, വീണ്ടും അതിന്റെ ബാലൻസ് പഠിക്കാനുള്ളത് പഠിക്കുന്നു. ആനുകാലികം അഞ്ച് പേജ് വായിക്കുന്നു. പിന്നെന്താ, അടുത്ത ശനിയാഴ്ച നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ, ബുധനാഴ്ച പറഞ്ഞതുപോലെ തന്നെ നമ്മളവിടെ റിവിഷൻ ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മൾ ഈ രണ്ട് ദിവസം പഠിച്ച കാര്യങ്ങൾ മാത്രം റിവിഷൻ ചെയ്യുക, ആദ്യത്തെ ഉൾപ്പെടുത്തണ്ട, ആദ്യത്തെ രണ്ട് ദിവസത്തെ ഉൾപ്പെടുത്തണ്ട. പിന്നീട് നമ്മൾ നാലാം ദിവസവും അഞ്ചാം ദിവസവും നമ്മൾ പഠിച്ചോണ്ടല്ലോ, വ്യാഴവും വെള്ളിയും നമ്മൾ പഠിച്ചത് റിവിഷൻ ചെയ്യുക. അതിനുശേഷം ഞായറാഴ്ച നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്, നമ്മൾ ഈ തിങ്കളും ചൊവ്വയും വ്യാഴവും വെള്ളിയും പഠിച്ച കാര്യങ്ങൾ നമ്മൾ നാല് ദിവസം പഠിച്ചത് ഞായറാഴ്ച റിവിഷൻ ചെയ്യാൻ വേണ്ടി പോവാണ്. അങ്ങനെ നമ്മൾ ഫുൾ റിവിഷൻ ചെയ്യുന്നു, വീക്കെൻഡ് റിവിഷൻ ആണ്, സബ്ജക്റ്റ് വൈസ് റിവിഷൻ ചെയ്യുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മുൻ വർഷം പി എസ് സി ചോദിച്ച ചോദ്യങ്ങൾ, അതേപോലെ തന്നെ മാതൃകാ ചോദ്യങ്ങൾ നമ്മൾ പരിശീലിക്കുന്നു. എത്ര മാർക്ക് കിട്ടുമെന്ന് നോക്കണ്ട, നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം പരിശീലിക്കുക. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഈ അങ്ങനെ പരിശീലിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരാഴ്ച കംപ്ലീറ്റഡ് ആണ്. ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ദിവസം മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടി ഞാനിവിടെ നിങ്ങൾക്ക് സൂചിപ്പിക്കുകയാണ്. നിങ്ങൾ എൻട്രി ആപ്പ് എടുത്തു കഴിഞ്ഞാൽ, എൻട്രി ആപ്പിൽ ഇതുപോലെ ഹോം പേജിൽ ഇങ്ങനെ ഒരു സാധനം വരും, ഇതിങ്ങോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ, ഇങ്ങോട്ടൊന്ന് നീക്കിക്കഴിഞ്ഞാൽ ഇവിടെ എസ് സി ആർ ടി ക്ലാസ്സസ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ എസ് സി ആർ ടി ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ അഞ്ചാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെയുള്ള സോഷ്യല്, സയൻസ്, മാത്സ് തരം തിരിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ടു പഠിക്കാം. ഓക്കെ, ഇനി അതേപോലെ തന്നെ എൻട്രിയുടെ ഹോം പേജിൽ നിങ്ങൾക്ക് ഇവിടെ മുൻകാല ചോദ്യങ്ങൾ എന്ന് കാണാം. ഇതിനകത്ത് മുൻകാല ചോദ്യങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം വരുന്നത് ഏഴാം ക്ലാസ് ലെവൽ സെവൻത് സ്റ്റാൻഡേർഡ് എക്സാം എന്ന് പറഞ്ഞാൽ വരുന്നത്, അത് കയറിക്കഴിഞ്ഞാൽ എൽ ജി എസിന്റെ ഇതുവരെയുള്ള മുഴുവൻ പരീക്ഷകളും എൽ ജി എസ് പോലെ മറ്റു പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കാണാൻ കഴിയും. അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അവിടെ നിന്ന് എടുത്ത് നിങ്ങൾ പരിശീലിക്കുക. നിങ്ങൾ പരിശീലിക്കുമ്പോൾ നിങ്ങളൊരു ഡയറി ഉണ്ടാക്കുക, അതിൽ നിങ്ങൾ ഡയറിയിൽ എന്ത് ചെയ്യുക, ഒരു കോളം വരയ്ക്കുക. ഓക്കെ, നിങ്ങളൊരു കോളം വരയ്ക്കുക. ആ കോളം വരച്ചിട്ട് നിങ്ങൾ അവിടെ, ഇപ്പോൾ പ്രീവിയസ് ഇയർ എക്സാം ഇപ്പോൾ 2021 എൽ ജി എസ് എക്സാം ആണ്, നിങ്ങൾ അറ്റംപ്റ്റ് വൺ, ഒന്നാമത്തെ അറ്റംപ്റ്റ്, രണ്ട്, രണ്ടാമത്തെ അറ്റംപ്റ്റ്, മൂന്നാമത്തെ അറ്റംപ്റ്റ്, നിങ്ങളൊരു കോളം ഉണ്ടാക്കുക. അതിനുശേഷം നിങ്ങൾ ആദ്യത്തെ എക്സാം, ഇപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കഴിഞ്ഞില്ല എൽ ജി എസിലെ പരീക്ഷ എഴുതി, ഞങ്ങൾക്ക് ഒന്നും അറിയത്തില്ല, നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എത്രയാ, 30 മാർക്ക് കിട്ടി. ഓക്കെ ഫൈൻ, നിങ്ങൾ പഠിച്ച് മുമ്പോട്ട് പോയി കഴിയുമ്പോൾ എന്ത് ചെയ്യുക, ഈ പരീക്ഷ ഒന്നുകൂടെ എഴുതുക, അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് 45. നിങ്ങൾ ഈ പഠിച്ച് ഇതിന്റെ പാരമ്പര്യത്തിലെത്തി കഴിയുമ്പോൾ നിങ്ങൾ ഒന്നുകൂടെ പരീക്ഷ എഴുതുക, നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് 80. ഓക്കെ, യെസ്. ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇങ്ങനെ പരീക്ഷകൾ എഴുതി 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 നമുക്കറിയാത്ത, നമുക്ക് തെറ്റുന്ന കാര്യങ്ങളെ വീണ്ടും വീണ്ടും പഠിച്ച് 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 മുമ്പോട്ട് പോകുമ്പോഴാണ് നമുക്ക് നെഗറ്റീവ് മാർക്ക് കുറയുന്നത്, നമുക്ക് മറവി എന്ന സാധനത്തെ മറികടക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യം ചെയ്യുമല്ലോ, ഇതുപോലെ ഒരു ഡയറിക്കകത്ത് ഇതുപോലെ ഒരു കോളം വരയ്ക്കുക, ഇതുപോലെ ഇവിടുന്ന് മുൻവർഷം ചോദ്യങ്ങൾ എടുത്ത് എഴുതുന്ന സാധനം ഉണ്ടല്ലോ, അതൊക്കെ ഇവിടെ എന്ത് ചെയ്യുക, മാർക്ക് കിട്ടുന്നത് 3 വട്ടം അറ്റംപ്റ്റ് ചെയ്യുക, അത് പല തവണയുടെ അറ്റംപ്റ്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഇവിടെ ലൈവ് എക്സാംസിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ആഴ്ചയിലും എൻട്രി ആപ്പിൽ തിങ്കൾ, ബുധൻ, അതുപോലെ തന്നെ വെള്ളി ഈ 3 ദിവസവും ഉച്ചയ്ക്ക് 2 മണി മുതൽ എൻട്രി ആപ്പിൽ സൗജന്യമായിട്ട്, അല്ലെങ്കിൽ എൻട്രി ആപ്പിൽ നമ്മുടെ എക്സാമുകൾ, സൗജന്യം എന്ന് പറയുമ്പോൾ ഒറ്റ തവണ, സൗജന്യമായിട്ട് ഒറ്റ തവണ പറ്റുള്ളൂ, പേഡ് യൂസേഴ്സിനാണ് എപ്പോഴും അറ്റൻഡ് ചെയ്യാം. അപ്പോൾ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ എൻട്രി ആപ്പിൽ ഇത്തരത്തിൽ എൽ ജി എസിൻ്റെ മാതൃകാ പരീക്ഷകൾ നടക്കുന്നുണ്ട്, അത് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് നോക്കണം. അപ്പോൾ അവിടെ ഇത് ഈ പറഞ്ഞ പോലെ തന്നെ എത്ര മാർക്ക് അവിടെ നിങ്ങൾക്ക് പിന്നെ എടുക്കാൻ പറ്റും, മുമ്പത്തെ എക്സാം പിന്നെയും പോയി എടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് നിങ്ങൾ അവിടെ സ്കോർ ചെയ്ത് വെക്കുക, എഴുതി വെക്കുക. ഇങ്ങനെ നിങ്ങൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ എൽ ജി എസ് അടിക്കാൻ പറ്റും, ഒരു മടുപ്പും കൂടാതെ ഇത് കൃത്യമായി നമുക്ക് കവർ ചെയ്ത് പോകാനും കഴിയും.
അപ്പം നിങ്ങൾക്ക് ഒരു ചോദ്യം ഉണ്ടാവും, സാർ ഈ സിലബസുമായി ബന്ധപ്പെട്ട ചാപ്റ്ററുകൾ നമ്മൾ ഓൾറെഡി സുജേഷ് പുറക്കാട്ട് സാറ് ഏതൊക്കെ ചാപ്റ്ററാണ് സിലബസ് ഇന്ന് പഠിക്കേണ്ടത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരിക്കൽ കൂടി ഞാൻ ആ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങൾ ആ വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ സ്റ്റഡി പ്ലാൻ, മോഡൽ സ്റ്റഡി പ്ലാനിൻ്റെ ഒരു ഇത് PDF നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഇടുന്നതാണ്. അപ്പോൾ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. ഇനി ഒരു കാര്യം പറയട്ടെ, നമ്മുടെ സ്റ്റഡി പ്ലാൻ പ്രകാരം ഇനി കുറച്ച് കാര്യം പറയാനുണ്ട്. നിങ്ങൾ പഠനത്തിൽ സ്ഥിരത പുലർത്താനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം. ഇന്ന് പഠിച്ച് നാളെ നിർത്തിപ്പോകുന്ന അവസ്ഥ ഉണ്ടാവരുത്. ഇന്ന് പഠിച്ചാൽ നാളെയും പഠിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വെല്ലുവിളിയായി തോന്നുന്ന വിഷയങ്ങൾക്ക് നിങ്ങൾ കൂടുതൽ സമയം അനുവദിക്കുക. നമ്മൾ സിലബസിൽ അല്ലെങ്കിൽ നമ്മൾ ഈ ടൈം ടേബിളിൽ ഒരു ദിവസം ഇന്നതാണ് പഠിക്കേണ്ടത്, ഇത്ര മണിക്കൂർ പഠിക്കണമെന്ന് പറഞ്ഞല്ലോ. അതിൽ നിങ്ങൾക്ക് വെല്ലുവിളിയാകുന്ന ചിലപ്പോൾ മാത്സ് ആയിരിക്കും, കണക്കായിരിക്കും നമ്മുടെ പ്രശ്നം. അതിനെന്ത് ചെയ്യുക, നമ്മൾ 3 മണിക്കൂർ ഒരു ദിവസം പഠിക്കുന്നുണ്ടെങ്കിൽ അതിന് കൂടുതൽ സമയം അനുവദിച്ചു കൊടുക്കുക, കുറച്ചുകൂടെ സമയം കൂടുതൽ അതിന് കൊടുക്കുക. അതിൽ എന്നിട്ട് ബാക്കിയുള്ള സബ്ജക്റ്റിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് കൂടുതൽ വെല്ലുവിളി ആകുന്ന സബ്ജക്റ്റിന് നിങ്ങൾ കൂടുതൽ സമയം കൊടുക്കുക. അതുപോലെ വീക്ക് ഏരിയാസ്, മാത്സ് വീക്ക് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനും കൂടി റിവിഷൻ ദിവസം മാറ്റി വെക്കുക. നമുക്കറിയാം നമ്മൾ തിങ്കൾ ചൊവ്വ പഠിച്ചു കഴിഞ്ഞാൽ ബുധനാഴ്ച നമുക്ക് റിവിഷനാണ്. അപ്പോൾ ആ റിവിഷൻ ഡേയിൽ നമുക്ക് എന്തിനാണ് ആ റിവിഷൻ തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നമുക്ക് മറവി എന്ന സാധനത്തെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത്തെ കാര്യം, ആ ദിവസം നമുക്കിപ്പോൾ ഏതെങ്കിലും ദിവസം എന്തെങ്കിലും പ്രശ്നം കൊണ്ട് പഠനം മുടങ്ങിപ്പോയി കഴിഞ്ഞാൽ ഈ റിവിഷൻ ഡേയിലൂടെ നിങ്ങളത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് റിവിഷൻ ഒരാഴ്ച തന്നേക്കുന്നത്. അപ്പോൾ അത് ആ റിവിഷൻ ഡേ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞ് ചെലവഴിക്കുക. ഓക്കെ, അപ്പോൾ അവിടെ ഇംഗ്ലീഷ് മാത്സ് പഠിച്ചിട്ടും മനസ്സിലാവുന്നില്ല എങ്കിൽ ആ റിവിഷൻ ഡേയിലും കൂടി മാത്സ് പഠിച്ച് ആ ടോപ്പിക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ ആണ്. ഇനി അടുത്തത്, മാനസിക ക്ഷീണം ഒഴിവാക്കാൻ നിങ്ങൾ എപ്പോഴും പഠിക്കുമ്പോൾ ഇടവേളകൾ എടുക്കണം. എപ്പോഴും അത് പഠിച്ചുകൊണ്ടിരിക്കരുത്, ഇടവേളകൾ എടുത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നിങ്ങളുടെ മുൻഗണന, നിങ്ങളുടെ പഠനശീലങ്ങൾ ഇതിനെയൊക്കെ അടിസ്ഥാനമാക്കി നിങ്ങൾ ഈ ടൈം ടേബിൾ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതേ മാതൃകയിൽ തുടർന്നുള്ള ആഴ്ചകളിലെ ടൈം ടേബിൾ നിങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്ത് മുടങ്ങാതെ മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കണം. ഇതൊരു മാതൃകയാണ്. ഇതേ മോഡലിൽ അടുത്ത ആഴ്ച നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ഒരു ഡയറിയിൽ ഉണ്ടാക്കിയിട്ട് മുമ്പോട്ട് കൊണ്ടുപോയിക്കോ. ഒരു പാടും ഒരു മടിയും വരില്ല, ഉഷാറായിട്ട് പഠിക്കും കേട്ടോ. ഇനി കഴിഞ്ഞില്ല, അടുത്തത്, പഠനത്തിൽ സ്ഥിരത കൈവന്നാൽ ഒരു ദിവസം പഠിക്കുന്ന സമയത്തിന്റെ അളവ് നമുക്ക് കൂട്ടാം. ഇപ്പൊ നമ്മൾ പഠിഞ്ഞത് ഒരു 3 മണിക്കൂറൊക്കെ പഠിക്കുന്ന രീതിയിലാണ്. ഇനി നിങ്ങൾ ഈ പഠനത്തിന്റെ ഉഷാർ നിങ്ങളിലേക്ക് വന്നു, നിങ്ങൾ ആ ട്രാക്കിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, പഠിക്കുന്ന സമയം കൂട്ടുക. അതുപോലെ തന്നെ ഒരു ദിവസം നമ്മളിപ്പോൾ ഒരു പാഠപുസ്തകമല്ലേ കംപ്ലീറ്റ് ചെയ്യുന്നത്, അത് മുമ്പോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യുക, ഒരു ദിവസം രണ്ട് സബ്ജക്റ്റ് അല്ലെങ്കിൽ രണ്ട് പാഠപുസ്തകം, ഇപ്പോൾ ഒരു സോഷ്യൽ ഒരു സയൻസ്, അത് കംപ്ലീറ്റ് ചെയ്ത് പോകുന്ന രീതിയിലേക്ക് മുമ്പോട്ട് കൊണ്ടുപോകുക. കാരണം നമ്മുടെ മുമ്പിലുള്ള സമയം കുറച്ചേ ഉള്ളൂ, ഒരു 5 മാസം കണ്ട് നമ്മുടെ മുമ്പിൽ സമയമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ സിലബസ് കംപ്ലീറ്റ് ചെയ്യണ്ടേ. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതുകൊണ്ട് ടെൻഷനൊന്നും അടിക്കണ്ട കേട്ടോ. ഈ 5 മാസമേ ഉള്ളൂ അല്ലെങ്കിൽ ഇത്ര ദിവസം ഉള്ളെന്ന് പറഞ്ഞിട്ട് അയ്യോ ഇത്ര ഉള്ളൂ എനിക്ക് തീർക്കാൻ പറ്റും, അങ്ങനെ ടെൻഷൻ ഒന്നും അടിക്കണ്ട. ആദ്യം നിങ്ങൾ ട്രാക്കിലേക്ക് വരിക എന്നുള്ളതാണ്. അപ്പോൾ ആ ട്രാക്കിലേക്ക് വന്നാൽ നിങ്ങൾ തന്നെ എന്ത് ചെയ്തോളും, ടോപ്പിക്കിന് എണ്ണം കൂട്ടിക്കോളും, മണിക്കൂർ പഠിക്കുന്ന മണിക്കൂറിൻ്റെ എണ്ണം നിങ്ങൾ തന്നെ കൂട്ടിക്കോളും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ടെൻഷൻ ഇപ്പോൾ വിട്ടേരെ, ഇനി ഇത്ര ദിവസം ഉള്ളെന്നുള്ള ടെൻഷൻ നിങ്ങൾ വിട്ടേരെ. നിങ്ങൾക്ക് എന്താ ആദ്യം വേണ്ടത്, ആദ്യം മടിയില്ലാതെ പഠിക്കാന്നുള്ളതല്ലേ വേണ്ടേ. അപ്പോൾ അതിലേക്ക് നിങ്ങൾ ഇറങ്ങി വരട്ടെ ആദ്യം, അതിനുശേഷം നിങ്ങൾ തന്നെ സ്വയമായിട്ട് ഇതൊക്കെ കൂട്ടിക്കോളും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങളിത് ഫോളോ ചെയ്തോ, മക്കളെ നിങ്ങൾക്ക് ഒരു മടി ഉണ്ടാകുന്നത് നിങ്ങൾ നന്നായിട്ട് ഉഷാറായിട്ട് പഠിക്കും. ഇനി അടുത്തത്, മുൻപോട്ട് പോകും തോറും പ്രധാനപ്പെട്ട മറ്റ് വിഷയങ്ങൾ നമുക്ക് നമ്മുടെ സ്റ്റഡി പ്ലാനിൽ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞത് സോഷ്യലും സയൻസും മാത്സും അതുപോലെ ആനുകാലികവുമാണ്. ഇനി പുറത്ത് നിൽക്കുന്ന ചില സാധനങ്ങളുണ്ട്, ഏതൊക്കെയാണെന്നറിയോ. ഒന്ന്, ശാസ്ത്ര സാങ്കേതിക മേഖല, അതുപോലെ തന്നെ കല, കായികം, സാഹിത്യം. ഈ സാധനങ്ങൾ ഇപ്പോഴും പുറത്തു നിൽക്കുകയാണ്. ഇതിനെന്ത് ചെയ്യണം, നമുക്ക് നമ്മുടെ സ്റ്റഡി പ്ലാനിലേക്ക് കൊണ്ടുവരണം. അത് പെട്ടെന്ന് കൊണ്ടുവരണ്ട, നമ്മൾ ട്രാക്കിലേക്ക് വന്ന് ഉഷാറായതിന് ശേഷം എന്ത് ചെയ്യുക, ഇവന്മാരെ അങ്ങോട്ടേക്ക് കൊണ്ടുവരിക. ഈ സബ്ജക്റ്റുകളെയും ടോപ്പിക്കുകളെയും കൂടി നമുക്ക് അകത്തേക്ക് കൊണ്ടുവരണം. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളോട് നീതി പുലർത്തുക. മടി തോന്നുമ്പോൾ നിങ്ങൾ കണ്ണൊന്ന് അടക്കുക. ഒരു സർക്കാർ ഓഫീസിൽ ID കാർഡ് കഴുത്തിലിട്ട് നിങ്ങൾ ജോലി ചെയ്യുന്നത് നിങ്ങളൊന്ന് ഭാവനയിൽ കൊണ്ടുവരിക. ഓക്കെ, യെസ്, കഴിഞ്ഞില്ല. ഇനി ഒരു കാര്യം നിങ്ങൾ ഓർമ്മിപ്പിക്കാനുണ്ട്, ഒറ്റ കാര്യം ഓർമ്മിപ്പിക്കാനുണ്ട്, നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്നും നിങ്ങൾ പുറത്തു കടക്കാതെ, കഷ്ടപ്പെടാൻ നിങ്ങൾ തയ്യാറാവാതെ, നിങ്ങൾക്കൊരു ചുക്കും നേടാൻ കഴിയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോഴും എഴുന്നേൽക്കുന്നത് 7 മണിക്കാണ്, എനിക്ക് കഷ്ടപ്പെടാൻ തയ്യാറല്ല ഞാൻ, ഉറക്കമൊന്നും മാറ്റിവെക്കാൻ എനിക്ക് പറ്റില്ല, മൊബൈൽ ഫോൺ മാറ്റിവെക്കാൻ എനിക്ക് പറ്റില്ല, എനിക്ക് വാട്സപ്പും ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇരിക്കണം, എനിക്ക് അതിൽ നിന്ന് കൈവിടിയാൻ പറ്റൂല. അതുപോലെ തന്നെ സീരിയൽ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ എനിക്ക് കാണണം. ഇപ്പോൾ ബിഗ് ബോസ് തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് കാണാതെ എനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങളോട് എനിക്ക് ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ, നിങ്ങളുടെ സർക്കാർ ജോലി എന്ന ചിന്ത നിങ്ങൾ അങ്ങോട്ട് മാറ്റിവെക്കുക. ഇനി നിങ്ങൾക്ക് വേണമെന്നാണ് ഉള്ളതെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന കംഫർട്ട് സോണിൽ നിങ്ങൾ പുറത്ത് കടക്കണം. അത് കടക്കാതെ നിങ്ങൾക്ക് ഈ ജോലി നേടാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഒരിക്കൽ കൂടി പറയുന്നു, പ്രദീപ് മൂത്തൽ സാറിന്റെ മെന്റർഷിപ്പിൽ ലാസ്റ്റ് LGS ബാച്ച് ആണ് ആരംഭിക്കാൻ പോകുന്നത്, വരുന്ന മാർച്ച് 18. താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഫോം ഫില്ല് ചെയ്തുകൊണ്ട് കോഴ്സിന്റെ ഭാഗമാകാം.
ഇനി അതേപോലെ തന്നെ ഈ പറഞ്ഞ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് PDF ലഭിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എൻട്രിയുടെ കമ്മ്യൂണിറ്റിയിൽ LGSന്റെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്താൽ മതിയാവും. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇത് ഫോളോ ചെയ്യും, പഠിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഓൾ ദി ബെസ്റ്റ്.